എക്സാലോജിക്കിൻ പേരിൽ മുഖ്യമന്ത്രിയെ പ്രതികൂട്ടിലാക്കാനാണ് ശ്രമമെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കം മാത്രമാണിത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം ബിജെപി തെരഞ്ഞെടുപ്പിന് ഇന്ധനമായി ഉപയോഗിക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു എക്സാലോജിക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ വരെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ശ്രമം. വസ്തുതകളുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. എക്സാലോജിക്ക് ഉണ്ടാക്കിയ കരാറുകൾ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി വാർത്ത ചമയ്ക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കം മാത്രമാണിത്. വാർത്താ മാധ്യമങ്ങളെല്ലാം എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ തന്നെ എക്സാലോജിക്കിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്താനാവുക എന്ന ധാരി ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ പത്രങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ചില ഒരു പത്രം മുഖ്യമന്ത്രിയുടെ ഫോട്ടോ തന്നെ വെച്ച് പ്രസിദ്ധീകരിച്ചു. അതിൽ ഫോട്ടോ മാത്രമേ വസ്തുതാപരമായിട്ടുള്ളൂ, ബാക്കിയൊന്നും വസ്തുതാപരമല്ല. കേന്ദ്രത്തിനെതിരെ ദില്ലിയിൽ നടത്തുന്ന സമരത്തിൽ സഹകരിക്കില്ലെന്ന പ്രതിപക്ഷ നിലപാടിന് യു ഡി എഫിൽ പൂർണ്ണ പിന്തുണയില്ല. യോജിച്ച സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് പ്രതിപക്ഷ വിശദീകരണം. ജനങ്ങളോടൊപ്പം നിൽക്കാനാകില്ലെന്നാണ് പ്രതിപക്ഷം പരസ്യ നിലപാട് എടുക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പക്ഷേ അത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് പ്രതിപക്ഷം. ഇതിപ്പോ കേരളത്തിലെ ഗവൺമെന്റിന് എന്ന് പറയുന്ന അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളല്ലേ നൽകാൻ സാധിക്കാതിരിക്കുന്നത്. ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇടതുപഠനത്തിനുവേണ്ട ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഡി എ കൊടുക്കുക എന്നുള്ളത് പ്രഖ്യാപിതമായൊരു നിലപാടാണ് ഗവൺമെൻറ്റിൻ്റെ, അനുവദിക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ് എന്നുള്ളതിന് കൃത്യമായ ഉത്തരവായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന കൃത്യമായിട്ടുള്ള വിഹിതം അതിന് അവകാശപ്പെട്ടതാണ്. ആ അവകാശപ്പെട്ട വിഹിതം തരുന്നില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ് 64,000 കോടി റുപ്യ കുടിശ്ശിക ഉൾപ്പെടെ തരാൻ ബാക്കിയാണ്. അത് വെച്ചുകൊണ്ടുള്ള അതിശക്തിയായിട്ടൊരു സമരത്തിലേക്കാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലാകെയും മറ്റ് പ്രതിപക്ഷ ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഡൽഹിയിലും കേരളത്തെ ആകെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ പോകണം എന്നായിരുന്നു തീരുമാനിച്ചതെങ്കിലും അതിനിപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ അങ്ങനെയൊരു യോജിച്ച സമരത്തിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് ഞങ്ങൾക്കാവില്ല എന്നാണ് കൃത്യമായ പച്ചമലയാണ്. പൂർത്തിയാവാത്ത രാമക്ഷേത്രമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. രാഷ്ട്രീയ മുൻകൈ നേടാനായുള്ള ഇന്ധനമായാണ് രാമക്ഷേത്രത്തെ ബി ജെ പി കൈകാര്യം ചെയ്യുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് സി പി എം എതിരല്ല. വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന വർഗീയ സമീപനമാണ് ഇത്തരമൊരു നിലപാടിലൂടെ രാജ്യം കാണുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടാവണം എന്നത് ശരിയായ മതനിരപേക്ഷ കാഴ്ചപ്പാടാണ്. അതിനു പകരം വിശ്വാസത്തിൻ്റെ പേരിൽ അമ്പല നിർമ്മാണവും യഥാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.